അപ്പോൾ നമുക്ക് എല്ലാവർക്കുമുള്ളൊരു പ്രശ്നമാണ് വെണ്ടയ്ക്കയിൽ നന്നായിട്ട് കായ്കൾ വരുന്നില്ല എന്നുള്ളത്. അതിൻ്റെ പ്രധാന കാരണം നമ്മുടെ ഏറ്റവും വലിയൊരു മടിയാണ്. നമ്മളൊരു കൃഷി ചെയ്യുന്ന സമയത്ത് ഏറ്റവും നന്നായിട്ട് പെട്ടെന്ന് കായ്കൾ വരണമെന്ന് വിചാരിക്കും. പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ മടിയാണ് ഈ നന്നായിട്ടൊരു തൈ നടാനൊക്കെ. അപ്പോൾ ഫസ്റ്റായിട്ടുള്ളൊരു റീസൺ അതാണ്. പക്ഷേ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അമിതവണ്ണം കുറയ്ക്കാൻ കഴിയും. അതേപോലെ തന്നെ ഷുഗർ പ്രഷറൊക്കെ കുറയ്ക്കാൻ പറ്റും. നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിൽ നല്ല സുന്ദരന്മാരും സുന്ദരിമാരും ആവാനായിട്ടും ഈ ഒരു വെണ്ടയ്ക്ക കഴിക്കുന്നത് കൊണ്ട് വളരെ നല്ലതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളൊരു 10-30 തൈകൾ ഇത് നടാനായിട്ട് ശ്രമിക്കണം. നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കാനും നന്നായിട്ട് ജോലി ചെയ്യുന്നവർക്ക് നല്ല ഉത്സാഹം വരാനും എല്ലാത്തിനും നമുക്കിതിന് പറ്റും. അതേപോലെ തന്നെ ഒരുപാട് നമുക്ക് ഗുണം കിട്ടും. അപ്പോൾ മുളകിൻ്റെ മുരടിപ്പ് മാറാനായിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, കാണാത്തവരൊന്ന് കാണുക. വളരെയധികം റിസൾട്ട് കിട്ടുന്ന വീഡിയോ ആണ് കേട്ടോ. തീർച്ചയായും നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണത്. അപ്പോൾ പഴയ പോലെയല്ല, നമുക്ക് ചെറിയൊരു സ്ഥലമേ ഉള്ളൂ, അതിലെല്ലാവർക്കും പശുവിനെ പോറ്റാനോ അല്ലെങ്കിൽ ചാണകം പച്ചച്ചാണകം കിട്ടാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ പച്ചച്ചാണകത്തിൻ്റെ അതേ റിസൾട്ട് കിട്ടുന്ന ഒരു മനോഹരമായിട്ട് നല്ലൊരു സ്മെല്ലൊന്നും ഇല്ലാത്തൊരു വളം കൂടി നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഈ വളവും കൂടി നമ്മൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു വളം ചെയ്യുന്നതുകൊണ്ട് നമുക്കുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ കൃഷിയിടത്ത് ദിവസവും നമുക്ക് ഈ ഒരു വളം ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വളരെ ചെറിയ അളവിലായിരിക്കും നമ്മളിത് ചെയ്ത് കൊടുക്കേണ്ടതും. പക്ഷേ നമുക്ക് വളരെ കുറഞ്ഞ അളവിൽ ആ ചെടിക്ക് കിട്ടുന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് തഴച്ച് വളർന്നു വരാനും കൂടുതൽ പൂക്കളും ആ പൂക്കൊഴിച്ചിൽ നിൽക്കാനും മുരടിപ്പ് മാറി നന്നായിട്ട് വെണ്ടക്ക കിട്ടും കേട്ടോ. അപ്പോൾ അത് കുറച്ച് വലിയ ടൈപ്പായിട്ടുള്ള വെണ്ടക്കയാണ്, ഇത് മൂത്തതല്ല, ഇളയ വെണ്ടക്കയാണ് കേട്ടോ. അപ്പോൾ നമ്മളിതൊന്ന് ഒരുപാട് പറച്ചതാണ്. നമുക്ക് ദിവസവും ഇപ്പോൾ 100 രൂപ 120 രൂപ ഒരു കിലോ വെണ്ടക്ക, തക്കാളി 120 രൂപ, ഉള്ളി 60-70 രൂപയാണ്. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് പറിച്ചതാണ് കേട്ടോ. പക്ഷേ ഇപ്പോഴും അതിൽ ഒരുപാട് വെണ്ടക്കയുണ്ട്. അപ്പോൾ ഞാൻ വെണ്ടക്ക എന്ന് പറിച്ചതൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഡെയിലി പറിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇത് ഹൈബ്രിഡാണ് കേട്ടോ. ചെറിയ തൈയായിരിക്കുമ്പോൾ തന്നെ ഒരുപാട് കായ്കൾ വരുന്ന ഇനത്തിൽപ്പെട്ടതാണ് ഇത്. കുറച്ചധികം തൈകൾ നടുക, അതിന് ഒരുപാട് വലിയൊരു സ്ഥലമൊന്നും വേണ്ടാത്തതും കൊണ്ട് തന്നെ നമുക്കിത് നടാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതിൻ്റെ തൈകൾ നടുന്ന വീഡിയോസൊക്കെ ചെയ്തിരുന്നു. ഇന്നും ഞാൻ എങ്ങനെയാണ് ഇത് നട്ട് വളർത്തുന്നതെന്ന് കുറച്ച് കഴിയുമ്പോൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ, ഇതേപോലെ ചെറിയ വെണ്ടയ്ക്കായി വരുന്ന സമയത്ത് നമുക്കൊരു 5-6 ഇലകളൊക്കെ വരുന്നത് വരെ, ചെറുതായിരിക്കുമ്പോഴേ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് അതിൻ്റെ നോഡിൻ്റെ തൊട്ട് മുകളിലായ ഇലേൻ്റെ മുകളിൽ നിന്ന് നമുക്ക് പുതിയ പുതിയ ചെറിയ കായകൾ വിരിഞ്ഞു വരും. അത് നമ്മൾ പൂക്കളാണ് കേട്ടോ വരിക, കായല്ല. അപ്പോൾ ആ ഒരു സമയമാവുന്ന സമയത്ത് ആ പൂക്കൾ നമ്മൾ ചെറിയൊരു ബ്ലേഡ് എടുത്ത് നമ്മളെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ കേട്ടോ. ഈ ഓരോ ഇലയുടെ ഭാഗത്തുനിന്നും നമുക്ക് ചെറിയ ചെറിയ ഇതേപോലുള്ള പൂക്കൾ, വെണ്ടയ്ക്കയുടെ പൂക്കൾ വന്നിരുന്നു. അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റി കൊടുത്താണ്. പിന്നെ നമുക്ക് കുറച്ച് വലുതായി എന്ന് കണ്ട് ഇതിന് ശേഷം മാത്രമാണ് പിന്നീട് വരുന്ന ഒരു 5 നമുക്ക് അതിൽ വരുന്ന വെണ്ടയ്ക്ക നമുക്ക് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം. ആദ്യം വരുന്ന ഒരു 5 വെണ്ടയ്ക്ക നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം. അതിനുശേഷം പിന്നെ വരുന്ന വെണ്ടയ്ക്കയാണ് നമ്മൾ പറിച്ചെടുക്കാനായിട്ട് നമുക്ക് തോരൻ വെക്കാനോ അല്ലെങ്കിൽ കറി വെക്കാനോ ഒക്കെ ആയിട്ട് എടുക്കാൻ പാടുള്ളൂ. ആ ഒരു കാര്യം ശ്രദ്ധിച്ചാലാണ് ഈ ഇനത്തിൽപ്പെടുന്ന വെണ്ടയ്ക്ക നമുക്ക് നന്നായിട്ട് കൂടുതൽ കായ്കൾ കിട്ടുള്ളൂ. അപ്പോൾ ആ കാര്യം ചെയ്തു കൊടുക്കാനായിട്ട് നിർബന്ധമായിട്ടും നമ്മൾ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഇത് നടുന്ന സമയത്ത് പോട്ടി മിക്സ് ആണ് കേട്ടോ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ വെണ്ടയ്ക്ക നടുന്ന സമയത്ത് നന്നായിട്ട് കുറച്ച് കൂടുതൽ പേര് വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഗ്രോ ബാഗിൽ വളർത്തുന്നവർ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് വലിയ ചാക്ക് ഇതേപോലെ സിമെൻറ്റിൻ്റെ ചാക്കൊക്കെ എടുക്കാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് കൂടുതൽ മണ്ണ് അതിലേക്ക് നിറച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു വെണ്ടയ്ക്ക നട്ടത്, ഇതിൽ കൂടുതൽ പൂക്കൾ ഉണ്ടായെന്നൊക്കെ നമ്മളിപ്പോൾ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഇതേപോലെ ചകിരിച്ചോറ്, ചാണകപ്പൊടി, അതേപോലെ തന്നെ റൈസ് ഹൾ കേട്ടോ, ഉമി, അത് മൂന്നും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം എത്ര പോട്ടിലേക്ക് എത്രയാണോ ഗ്രോ ബാഗിലേക്ക് ആവശ്യമുള്ളത് അതിൻ്റെ കാൽഭാഗമാണ് വേണ്ടത്. പകുതി നമുക്ക് ഗാർഡനിങ് സോയിൽ നല്ല ഡ്രൈ ആയി നല്ല പൊടിച്ചെടുത്തത് വേണം കേട്ടോ. അപ്പോൾ നമ്മൾ മഴയൊന്നും പെയ്ത് നനഞ്ഞ് കിടക്കുന്ന വെള്ളം ആ ഒരു മണ്ണിൽ നമ്മൾ ഒരു കാരണവശാലും പോട്ടി മിക്സ് ആയിട്ട് ഉപയോഗിക്കാൻ പാടില്ല. അതേപോലെ തന്നെ ആ ഒരു ഗ്രോ ബാഗിൽ നിറയ്ക്കാനായിട്ടും അങ്ങനെ നനഞ്ഞ് കിടക്കുന്ന ഈർപ്പുള്ള മണ്ണ് എടുക്കരുത്. നമ്മൾ ഉണക്കി പൊടിച്ച മണ്ണ് മാത്രമാണ് നമ്മൾ ഗ്രോ ബാഗിൽ നിറയ്ക്കാൻ പാടുള്ളൂ എപ്പോഴും നമ്മൾ പറയുന്നതാണ്. പക്ഷേ പുതിയതായിട്ട് ബിഗിനേഴ്സ് ആയിട്ട് നടന്നവരും അതേപോലെ തന്നെ ആദ്യമായിട്ട് നമ്മളെ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബേഴ്സിന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് ഇതേപോലെ നല്ല ഉണങ്ങിയ വെണ്ടയ്ക്കയുടെ നമ്മൾ വിത്തിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടാവുമല്ലോ, മൂത്ത് ഉണങ്ങിയ വെണ്ടയ്ക്കയായിരിക്കും. അപ്പോൾ അത് നമുക്കതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഈ ഒരു സീഡ് എടുത്തിട്ട് നമ്മൾ നടുന്നത്, അതിൻ്റെ കുരു എടുത്തിട്ട്. അപ്പോൾ അതെങ്ങനെയാണ് നടുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതേപോലെ നല്ല ഉണങ്ങിയ മണ്ണ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അരിച്ചെടുക്കാൻ പറ്റുന്നവർ അരിച്ചെടുക്കുക കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് പൊടിച്ച മണ്ണായിരിക്കണം, കട്ടയൊന്നും ഇല്ലാതെ മാക്സിമം നന്നായിട്ട് മണ്ണെടുത്താൽ അത്രയും നല്ലത്.
അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ പകുതി ഭാഗം നമ്മൾ ഗാർഡനിങ്ങിന് വേണ്ടിയിട്ടുള്ള മണ്ണാണ്, ഗാർഡനിങ് സോയിലാണ് എടുക്കുന്നത്. പിന്നെ നമ്മൾ ബാക്കി വരുന്ന പകുതി ഭാഗത്തേക്ക് ഇതേപോലെ കാൽ ഭാഗം ചകിരിച്ചോറോ അല്ലെങ്കിൽ റൈസ് ഹള്ളോ ഫില്ല് ചെയ്യാവുന്നതാണ്. ബാക്കി പകുതി ഭാഗത്തേക്ക് കാൽ ഭാഗത്തേക്ക് നമുക്ക് ചാണകപ്പൊടി അല്ലെങ്കിൽ നമ്മുടെ കിച്ചൺ വേസ്റ്റ് നിന്ന് എങ്ങനെയാണ് കമ്പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ കരിയിലയിൽ നിന്ന് എങ്ങനെയാണ് കമ്പോസ്റ്റ് ചെയ്യുന്നതെന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ നമുക്ക് കമ്പോസ്റ്റുകളും ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. അതുകൂടി നന്നായിട്ടൊന്ന് ഇതാക്കി ഈ ഒരു മണ്ണ് ഗാർഡനിങ് സോയിലായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുന്ന സമയത്ത് ചുമ്മാ നമ്മൾ തമാശ കളിക്കരുത്. തമാശ കളിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഉണ്ടാവില്ല. നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. അതേപോലെ തന്നെ എന്ത് കണ്ടോ, നമുക്ക് ഇതേപോലെ നമ്മൾ കുറച്ച് അടിഭാഗത്ത് പച്ചിലയും ഉണക്കലയും നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. പകുതി ഭാഗം പച്ചില എടുക്കുക, പകുതി നമുക്ക് ഉണങ്ങിയ ഇല എടുക്കുക. ഇത് മിക്സ് ചെയ്തിട്ട് നമ്മൾ അടിഭാഗത്തൊന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ വളരെയധികം നല്ലതാണ്. ഇത് വേരൊക്കെ അടിയിലേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് അതൊക്കെ ഒന്ന് അഴുകി വന്നോളും. അപ്പോൾ അത് കൂടി ഒരു വളമായി കിട്ടുകയും ചെയ്യും. നമുക്ക് കുറച്ച് മണ്ണ് കൂടുതൽ അധികം ഉപയോഗിക്കേണ്ടിയതുമില്ലല്ലോ. അപ്പം നമ്മൾ ഇതേപോലെ നമ്മളെ എടുത്തിട്ടുള്ള സിമെൻറ്റിൻ്റെ ചാക്കാണ് എടുത്തിട്ടുള്ളത്, അതിലേക്ക് നമുക്ക് ഇതെല്ലാം ഒന്ന് പാടെ മിക്സ് ചെയ്തത് നന്നായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതേപോലെ നന്നായിട്ട് ഒരുക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇതേപോലെ ഉണങ്ങിയ നല്ല ഉണങ്ങിയ ആ മൂത്ത വിത്ത് നോക്കിയിട്ട് നമുക്ക് ഇതിൽ നട്ടു കൊടുക്കാവുന്നതാണ്. നടുന്ന സമയത്ത് കുറച്ചധികം ഒരു 10-12 തൈകൾ നടാവുന്നതാണ്. അതിലേറ്റവും നല്ല കരുത്തുള്ളത് നോക്കിയിട്ട് ഒരു 3-4 ആ ഒരു ബാഗിൽ നിർത്തുക. ബാക്കിയുള്ളത് നമുക്ക് പറിച്ച് വേറെ എവിടേക്കെങ്കിലും സ്ഥല സൗകര്യം ഉണ്ടെങ്കിൽ നടാവുന്നതാണ്. അപ്പം ഇതേപോലെയാണ് ഞാൻ നട്ടെടുത്തിട്ടുള്ളത്. നല്ല റിസൾട്ടും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് അതേപോലെ ഒന്ന് വെള്ളമൊന്ന് നനച്ചു കൊടുക്കുക. ദിവസവും 2 പ്രാവശ്യമെങ്കിലും മഴ ഇല്ലാത്ത ദിവസങ്ങളിൽ നമ്മൾ നനച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ പച്ചക്കറി പറിച്ചതാണ്. ഇതേപോലെ എല്ലാ ദിവസവും നമുക്ക് കിട്ടും കേട്ടോ, അച്ചിങ്ങ പീച്ചിങ്ങ ചിരങ്ങ കാച്ചൽ പീച്ചൽ എല്ലാതും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി വെണ്ടക്ക പറിച്ചത് അവസാനം കാണിക്കാം. എന്തായാലും നമുക്കിനി എങ്ങനെയാണ് പച്ചച്ചാണകം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതേപോലെ ഞാനിതിൻ്റെ മുമ്പ് ചെയ്തു വെച്ചതാണ് കേട്ടോ. അതിൽ നമ്മൾ വാഴയുടെ പിന്നെ തണ്ടാന്ന് പറയുമല്ലോ, വാഴയുടെ ആ ഒരു വെട്ടിക്കഴിയുമ്പോഴുള്ള ആ തണ്ട് അത് നമ്മൾ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിടണം. അതോടൊപ്പം തന്നെ നമ്മൾ ഇതിലേക്ക് പച്ചപ്പുല്ല് നമ്മൾ അരിഞ്ഞിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഒരു വലിയ ടാങ്കൊക്കെ ആണെങ്കിൽ 100 ലിറ്ററിൻ്റെ ടാങ്കാണെങ്കിൽ നമുക്ക് 10 കിലോ വരെ പച്ചപ്പുല്ല് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിലേക്ക് എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒരു കപ്പ് ചാരക്കൂടി ഇട്ടതിന് ശേഷം നമ്മൾ അടച്ചു വെക്കുക. നമ്മൾ അപ്പോൾ ഇതേപോലെ 10 കിലോ പച്ചപ്പുല്ല് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇളയ പച്ചപ്പുല്ല് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നല്ല ഇലയുള്ള പച്ചപ്പുല്ല് ഇഷ്ടംപോലെ ഇപ്പോൾ ഉണ്ടാവുമല്ലോ, നമുക്ക് കിട്ടുന്നതാണ്. ഇനിയിപ്പോൾ പശുവിനെ കൊടുക്കുന്ന അതിനു വേണ്ടി വളർത്തുന്ന ആ ഒരു പുല്ലൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി നല്ല റിസൾട്ട് കിട്ടും. അത് ചെറുതായി ഒന്ന് മുറിച്ചതിന് ശേഷം ഈ ഇതേപോലെയുള്ള ടാങ്കിലേക്ക് ഞാൻ ആദ്യം ഇട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ചുമന്ന ചീര ഉണ്ടായിരുന്നു. ആ ഒരു ചുമന്ന ചീര കൂടുതൽ മൂത്ത് പോയപ്പോൾ ഞാനിതിൽ ഇട്ടിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് ആ വെള്ളത്തിന് പച്ചക്കളർ മാറിയിട്ട് ചുമന്ന കളറായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് ഏത് കളർ എന്നുള്ളതല്ല, നമുക്കിതേപോലെ പച്ചപ്പുല്ല് അരിയുന്നു എന്നിട്ടുണ്ടോ, ഇതേപോലെ കണ്ടോ ചുമന്നൊരു കളർ വന്നിട്ടുണ്ട്. പച്ച കളറായിരിക്കും ശരിക്കും പച്ചപ്പുല്ല് മാത്രം ഇട്ടാൽ വരിക. ഈ വെള്ളം നമ്മൾ ഡെയിലി നമ്മൾ ഈ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ വെള്ളം പകർത്തി ഫുള്ളായിട്ട് വെക്കുക. ഇപ്പോൾ ഒരു 5-8 ദിവസം കഴിയുമ്പോൾ തന്നെ പെട്ട് കൊടുത്ത പച്ചപ്പുല്ല് നമുക്ക് ദ്രവിച്ച് കിട്ടും കേട്ടോ. അപ്പോൾ നല്ല പച്ച കളറായിരിക്കും ഈ വെള്ളത്തിന്. അപ്പോൾ ഇതിന്ന് നമ്മൾ ഡെയിലി നമ്മൾ വെള്ളം ഇതിലേക്ക് ഫില്ല് ചെയ്യുന്നു. അതിനുശേഷം ഇതിന്ന് എടുത്തിട്ട് വേണം ചെടി നനയ്ക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇതിന്ന് പിന്നെ വേറെ മിക്സിങ്ങിൻ്റെ ഒന്നും കാര്യമില്ല, ആ വെള്ളം നമ്മൾ എടുക്കുന്നു ഡയറക്റ്റ് ഇത് നമ്മുടെ ചെടികൾ നനയ്ക്കുന്നു. എല്ലാ പച്ചക്കറിക്കും ഇത് നനച്ചു കൊടുക്കാം. അപ്പോൾ ഇനി അടുത്ത ദിവസവും നമ്മൾ ടാങ്ക് ഫില്ല് ചെയ്യുന്നു, പച്ചപ്പുല്ല് ഇടേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു 10-15 പ്രാവശ്യം അതിൽ തന്നെ നമ്മൾ വെള്ളം ഫില്ല് ചെയ്യുന്നു, നമ്മൾ നനച്ചു കൊടുക്കുന്നു. പിന്നെ ഒരു 10 ദിവസം കഴിയുമ്പം ആ ഒരു ചണ്ടിയൊക്കെ വാരിയിട്ട് നമുക്ക് ഈ ഒരു ചെടിയുടെ അടിയിൽ വെയിലൊക്കെ തട്ടാതിരിക്കാനും പുല്ല് പെട്ടെന്ന് മുളയ്ക്കാതിരിക്കാനും വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. അവസാനം പിന്നെയും നമ്മൾ ഇതേപോലെ തന്നെ 10 കിലോ പുല്ലിടുന്നു, പിന്നെയും വെള്ളം നിറയ്ക്കുന്നു, ഇത് പിന്നെയും നനയ്ക്കുന്നു. ഏത് ചെടിക്കും നമുക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ്. വളരെയധികം റിസൾട്ടാണ്, നല്ല റിസൾട്ടാണ്. അപ്പോൾ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും കൂമ്പാരമാക്കാൻ മറക്കരുത്. വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും കൂടി മറക്കരുത്. നല്ല കണ്ടൻ്റായിട്ട് വരുന്നവരെ എല്ലാവരോടും തൽക്കാലത്തേക്ക് വിട ചോദിക്കുന്നു. ബൈ ബൈ.